ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി നൽകുന്ന ആദ്യ ഫലസൂചനകളാണ് ആദ്യ ഫലസൂചനകളാണ് പുറത്തു വരുന്നത് ഇന്നസെൻറ്റ് പ്രതീക്ഷിച്ച രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല ഇന്നസെന്റ് പിന്നിലാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രീതി എന്തുകൊണ്ട് ഇന്നസെന്റ് പിന്നിലാകുന്നു ഇന്നസെന്റ് പിന്നിലാകുന്നതിന്റെ രീതി ബി ജെ പി ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് എ എൻ രാധാകൃഷ്ണൻ ഉണ്ടാക്കുന്ന മുന്നേറ്റം ആ മുന്നേറ്റത്തിൽ യു ഡി എഫ് ഗുണം ചെയ്യുന്നു അതേസമയം എൽ ഡി എഫിന് തിരിച്ചടി സൃഷ്ടിക്കുന്നു ഇന്നസെന്റ് ഏറെ പിന്നിലാണ് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇന്നസ സെന്റ് വളരെയേറെ പ്രതീക്ഷ പുലർത്തിയിരുന്ന മണ്ഡലമാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഫലസൂചനകളുടെ ആദ്യഘട്ടം വരുമ്പോൾ അവർ പ്രതീക്ഷിച്ച മുന്നേറ്റം ഇന്നസെന്റിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എൻ രാധാകൃഷ്ണൻ ബി ജെ പി പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നതോടൊപ്പം ആ രീതി ആ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ യു ഡി എഫിന് ഗുണമാകുന്നു യു ഡി എഫിന്റെ കൺവീനർ ബെന്നി ബെഹനാനാണ് അവിടെ മത്സരിക്കുന്നത് ബെന്നി ബെഹനാൻ മുന്നിട്ട് നിൽക്കുന്നു പക്ഷേ ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് ഇന്നസെന്റ് സിറ്റിംഗ് എം ആണ് ഇന്നസെന്റിന്റെ വിജയം ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രവചിച്ചിരുന്നു എൽ ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലായിരുന്നു എൽ ഡി എഫ് ക്യാമ്പ് പക്ഷേ എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം മുഴുവൻ ചോർത്തുന്ന തരത്തിലേക്കാണ് ആദ്യ ഫലസൂചനകൾ അത് മാത്രമാണ് ഇതിന്റെ അടിസ്ഥാനം ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം ആദ്യ ഫലസൂചനകൾ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി സൃഷ്ടിക്കുന്നു ഒരുപക്ഷെ എൽ ഡി എഫ് പോൾ റിസൾട്ടിന് ശേഷം വിലയിരുത്തുമ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഈ ആദ്യ മണിക്കൂറുകളിൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാക്കിയത് എന്നുള്ള ചർച്ചകൾ രൂപപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ആദ്യ ഫലസൂചനകൾ പുറത്തു വരുന്നത് എൽ ഡി എഫിന് ഇന്നസെന്റിന് ചാലക്കുടിയിൽ ആദ്യ മണിക്കൂറുകൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു